പഴയ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിന്റെ ഒരു കഷ്ടപ്പാട്, എന്തുമാത്രം സ്ലോ ആണ്, എന്തൊക്കെ കഷ്ടപ്പാട് വിട്ടിട്ടാണ് ആ ഒരു ഫോൺ ഉപയോഗിക്കുന്നത്. ഈവൻ കോള് വിളിക്കാൻ പോയത് പോലും ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു 10 ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങളുടെ പഴയ ആൻഡ്രോയിഡ് ഫോൺസിനെ ഫാസ്റ്റ് ആക്കാം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയല്ല. നമ്മൾ എത്രത്തോളം റാം കൊടുത്താലും എത്രത്തോളം പ്രൊസസ്സർ പവർ കൊടുത്താലും ആവശ്യത്തിലധികം വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്തുമാത്രം റിസോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ആൻഡ്രോയിഡ് സ്റ്റിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിച്ചു തുടങ്ങും. അതൊരു ആൻഡ്രോയിഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഫ്യൂറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് അതിനകത്ത് നിങ്ങളുടെ ഇൻസ്റ്റാൾഡ് ആപ്സിൽ പോയി ഒരു ഫിൽട്ടർ ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ഫ്യൂവസ്റ്റ് യൂസ്ഡ് ആപ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഒരു ഫിൽട്ടർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആപ്സുകൾ ഏതാണെന്ന് അറിയാൻ പറ്റും. അതിനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഒരുപാടധികം ബ്ലോട്ട്വെയേഴ്സ് ഉണ്ടായിരിക്കും. ചില ഫോണുകളിൽ ഉണ്ടാവും, ചില ഫോണുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ ബ്ലോട്ട്വെയേഴ്സ് ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല ഒട്ടുമിക്കതും. മിക്കവാറും അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്പുകളായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കതിനെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക, ആപ്സിൽ പോവുക, ആപ്സിൻ്റെ ഇൻഫോ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഫോണുകളിൽ ആ ഒരു ആപ്പ് ഇൻഫോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആപ്പ് ഇൻഫോയിലേക്ക് പോവുക, ആപ്പ് ഇൻഫോയിൽ പോയതിനു ശേഷം ഡിസേബിൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ആ ആപ്പിനെ മാറ്റാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ്സ് സ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പഴയ ഫോണുകളിൽ ഒരിക്കലും ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് വരാൻ ചാൻസ് ഇല്ല. സ്റ്റിൽ നിങ്ങൾ ഗൂഗിൾ പിക്സൽ അതുപോലത്തെ ഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ്സുകളൊക്കെ ചെയ്യുക. മാൽവെയറിനേക്കാളും വലുതൊന്നും അല്ല ഫോൺ സ്ലോ ആവുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങളത് സ്പേസ് പോകുമെന്ന് കരുതി ചെയ്യാതിരിക്കരുത്, ആ അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് ചെയ്യുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ ആപ്സിൻ്റെയും ലൈറ്റ് വെർഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആപ്സിനും ലൈറ്റ് വെർഷൻസ് ഉണ്ട്. ഈവൻ ഫേസ്ബുക്കിനായാലും ഇൻസ്റ്റാഗ്രാമിനായാലും അതേപോലെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ലൈറ്റ് വെർഷൻസ് അവൈലബിൾ ആണ്. ലൈറ്റ് വെർഷൻ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ലാഭിക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്കോ സിസ്റ്റം സ്പീഡും ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റയും സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിലൂടെ കിട്ടുന്നത്: ഡാറ്റ സേവ് ചെയ്യാം, സ്പീഡ് കൂട്ടാം, അതേപോലെ തന്നെ സ്റ്റോറേജും സേവ് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ലൈറ്റ് ആപ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഒട്ടുമിക്ക എല്ലാ ആപ്സിനും ലൈറ്റ് വെർഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ അത് കാണാൻ സാധിക്കും. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലോഞ്ചർ യൂസ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ഫോണിലൊക്കെ ലോഞ്ചർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒന്ന് നിങ്ങളുടെ സ്റ്റോക്ക് ലോഞ്ചേഴ്സ് ആയിരിക്കും, ആ ലോഞ്ചേഴ്സിനെ ഡിസേബിൾ ചെയ്തിട്ട് അല്ലാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് ലൈറ്റ് വെയ്റ്റ് ഉള്ള ലോഞ്ചേഴ്സ് യൂസ് ചെയ്യുക. ലൈറ്റ് വെയ്റ്റ് ലോഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ 5 MB, 2 MB, 3 MB ആ ഒരു സൈസിൽ ലോഞ്ചേഴ്സ് കിട്ടുക. ഞാനിവിടെ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലോഞ്ചേഴ്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേതെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഒപ്പീനിയനാണ് അതൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോഞ്ചർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോമിനെ പറ്റിയിട്ടാണ്. ഒട്ടുമിക്ക ഫോണുകളിലും ഗൂഗിൾ ക്രോം ഉണ്ടായിരിക്കും. ഗൂഗിൾ ആണല്ലോ ആൻഡ്രോയിഡ് തരുന്നത്, അപ്പോൾ ഗൂഗിൾ ക്രോമോടെ ആയിരിക്കും പല ഫോണുകളിലും വരുന്നത്. ക്രോം നല്ല ബ്രൗസർ തന്നെയാണ്, യൂസ് ചെയ്യാനൊക്കെ അടിപൊളി ബ്രൗസറാണ്. പക്ഷേ ക്രോം ഒരുപാട് റിസോഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യും. അതിപ്പോൾ ഡെസ്ക്ടോപ്പിലായാലും മൊബൈലിലായാലും ക്രോം വളരെയധികം റിസോഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾ ക്രോമിനെ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയി ഡിസേബിൾ ചെയ്തതിന് ശേഷം ലൈറ്റ് വെർഷൻസ് ആയിട്ടുള്ള ബ്രൗസേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫയർഫോക്സ് ലൈറ്റ്, അതേപോലെ ഒപ്പേറ മിനി, അതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതുപോലത്തെ ബ്രൗസേഴ്സ് യൂസ് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡാറ്റയും സേവ് ചെയ്യാം, അതേപോലെ സ്റ്റോറേജും സേവ് ചെയ്യാം, അതേപോലെ ഫോണും ഫാസ്റ്റ് ആകും എന്നുള്ളതാണ്.
ഏഴാത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പല ആപ്ലിക്കേഷൻസിനും ഡാറ്റ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്കിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡാറ്റ വേണ്ടാത്ത ആപ്പുകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ ഒരു ആപ്പ് ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡാറ്റ വേണ്ടാത്ത ആപ്സൊക്കെ നിങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം അതിൻ്റെ ആപ്പ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ റെസ്ട്രിക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി അതിൻ്റെ ഡാറ്റ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. ഈ ഡാറ്റ റെസ്ട്രിക്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു ആപ്പ് അഗെയിൻ റീ ഓപ്പൺ ആവാതിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയും പെട്ടെന്ന് തീരാതിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ലാഭം അതിൽ നിന്നുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ ഫ്രീ ആവും, ഫോൺ ഫാസ്റ്റ് ആവും, അഗെയിൻ പറഞ്ഞ പോലെ തന്നെ ആ സംഭവങ്ങളൊക്കെ കിട്ടും. എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ എബൌട്ട് ഫോണിലേക്ക് പോവുക. അതിനകത്ത് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ 5 times ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് എനേബിൾ ആവും. പല ഫോണിനും പല ഭാഗത്തായിട്ടാണ്. നിങ്ങൾ സെറ്റിങ്സിൽ പോയി ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ആനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്നൊരു ഫീച്ചർ കാണാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ട്രാൻസിഷൻസ് വരുന്ന സമയത്തുള്ള ആനിമേഷൻ്റെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആനിമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സർ അത്രത്തോളം വർക്ക് ചെയ്യണം, അതേപോലെ ഫോണ് ശകലം ലാഗാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് എക്സ്പീരിയൻസ്, ആനിമേഷൻ്റെ എക്സ്പീരിയൻസ് കുറച്ചിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷൻ കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്തിട്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒമ്പതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ടാസ്ക് കില്ലേഴ്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. അതായത് ക്ലീൻ മാസ്റ്റർ, അതുപോലത്തെ ചപ്പുചവറായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ആപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് കില്ല് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. കില്ല് ചെയ്യാറുമുണ്ട്. എന്നാൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമല്ല. കില്ല് ചെയ്ത ഉടനെ തന്നെ അത് ഉടനെ അഗെയിൻ റീസ്റ്റാർട്ട് ആവുകയും നിങ്ങളുടെ ഫോണിനെ ഒരിക്കൽ കൂടെ അത് സ്ലോ ആക്കുകയുള്ളൂ. പോരാത്തതിന് ഈ ടാസ്ക് കില്ലേഴ്സ് ആപ്സ് നമ്മൾ കില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനെ കാട്ടും റിസോഴ്സ് യൂസ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ടാസ്ക് കില്ലിങ് ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ ഗ്രീനിഫൈ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങളത് യൂസ് ചെയ്യുക. അത് ഞാൻ റൂട്ട് ചെയ്ത ഫോണൊക്കെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് റിസോർട്ട് പോലെയാണ്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ ഫോണ് സ്പീഡാക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളത് നിങ്ങളുടെ ഡാറ്റ പോകുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും റിക്കവറി ചെയ്യരുത്. കാര്യം റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പഴയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ സംഭവങ്ങളായിരിക്കും പുതിയ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്തിട്ടും വരുന്നത്. അപ്പോൾ ആ ഒരു ലാഗ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്തതിലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഡാറ്റ ബാക്കപ്പ് ചെയ്യുക. അതായത് ഫോട്ടോസ്, അതുപോലത്തെ കോണ്ടാക്ട്സ്, അതുപോലത്തെ മാത്രം കാര്യങ്ങൾ എടുക്കുക. ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചതിന് ശേഷം ക്ലീനായിട്ട് ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്ത് ഒന്നേന്ന് ഫോൺ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ഫോൺ ഫാസ്റ്റാക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇതൊരു ലാസ്റ്റ് റിസോർട്ടാണ്, വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയ്തു നോക്കുക, ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.